പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന പ്രിയമുള്ളവരെ, എന്തായാലും ഹലോ. ഐ ഞാൻ ചെറിയൊരു മെമക്രി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് വെച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞു, പിന്നെ ഇവിടെ വാക്ക് വന്ന് തിരക്കിയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മെമക്രി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ആ ആ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ഓക്കെ ഓക്കെ, ചെറിയ ചെറിയൊരു ഐറ്റം. ആദ്യം എന്തായാലും നമ്മുടെ ഒരു മര്യാദ, നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എന്റെ പേര് വാവാ, ഞാൻ അവിടെ മുണ്ടുവറമ്പ്. എന്റെ പേരാ മുണ്ടുവറമ്പുള്ള. സെന്ററിങ്ങിന്റെ പരിപാടിയാ, വാർക്കപ്പണിയാ. പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഹെൽപ്പറായിട്ടോ? സാധാരണ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ എല്ലാവരും മേശരി ആകാറാണൊക്കെ പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലും ആയി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്നാ വൈകുന്നേരം മഞ്ഞൂർപ്പെട്ടു, അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ടി പോയിട്ടാ. ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളവിടെ കേരളോത്സവം. പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. രണ്ടാൾക്കാര്, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റും സെക്കൻഡും നിൽക്കും. അതിന്റെ ശേഷം ഇപ്പൊ എന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്ക. നിങ്ങളെ എന്താ അവിടെ ഉള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓരോന്ന് ആസിഫല്ലാം കണ്ടില്ല എന്നെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ വിളിച്ചടക്കും. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണേ. നിങ്ങൾ കയ്യടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത് അതാ, വില മാരിയല്ല. കയ്യടിക്കൂലേ? എന്താ തരാം, അവിടുന്ന് കയറി വന്ന മാരിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കയ്യും കാലും പറക്കണ്ട. അതാ കൊല്ലിയിൽ വെള്ളം ഇല്ലാതായി. കയ്യടിക്കണേ. നല്ല നല്ല ശബ്ദമായിരുന്നു പറയുള്ളു. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? പിന്നെ രണ്ടു മൂന്ന് ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയ, ഞാൻ തന്നെ കൊടഞ്ഞിട്ടുണ്ട്. വേണ്ടില്ല, ഇങ്ങനത്തെ ബാവാനൊന്നും പരിചയപ്പെടലല്ലോ ഇവർക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനല്ലേ ബാവ വിവാഹിതനാണോ? തന്നെക്ക് പെണ്ണിട്ടാത്തരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്ത് പെണ്ണുക്കൊരു വിളിയാ, ബാവയെ നീച്ചൂട്, മെറ്റടിച്ചേരി കൂട്, അമ്മിയമ്മ വെച്ച് മുളകരച്ചൂട്. അത് അമ്മിയമ്മ വെച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്ത്, പെണ്ണുങ്ങൾ കുത്തുള്ളു. അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല, ഒരുപാട് ആളുകൾ ഇരിക്കല്ലോ ഇവിടെ. അല്ലെ, ഞാൻ കിട്ടിയപ്പോ അറിയില്ലേ, കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് അറിയാം. വേക്കിലൊക്കെ എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാവ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമാണല്ലോ ജനറേറ്റർ. ജനറേറ്റർ ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുമ്പോഴോ ഒച്ച എടുക്കാൻ പോണേ? ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം നമ്മള് മലപ്പുറംകാരാണെങ്കിലും. ശബ്ദം ഞങ്ങൾ കൂറ്റുന്ന പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുമ്പോഴോ ഒച്ച. ചാട്ടാണെങ്കിലോ ബാബ? ചാട്ട ഞാൻ കയ്യടിക്കണേ. കൊല്ലിയിൽ വെള്ളം ലൈറ്റാ, പേജാറുണ്ടാ. ഇങ്ങനെയുണ്ടാകുക, ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പം ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫാവും, അപ്പം ഇതിന് ഒച്ച മാറും. അതെങ്ങനെയാ അറിയുക? അങ്ങനെ ഉണ്ടാകുക. ഇനി ലേഡീസിനുള്ള ഐറ്റംസാ. ലേഡീസിനുള്ള ഐറ്റംസ് എന്താണത്? തേങ്ങ ചെരുവുമ്പുള്ള ഒച്ച. തേങ്ങ ചെരുവുമ്പുള്ള ഒച്ച. ഓക്കെ, എങ്ങനെ അറിയുക? ഇങ്ങനെ ഉണ്ടാകുക. ഇത് ചെരുവി ചെരുവി ചേട്ടന്റെ അടുത്ത് അടുത്തെത്ര നേരത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരുവലുണ്ട്. അതങ്ങനെ അതെന്താ? ഒച്ചയറാ. ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിയിലല്ലേ വെള്ളം മുക്കുന്നേ, ആ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച. ഇങ്ങനെ ഉണ്ടാകുക. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പൊപ്പിയാണെങ്കിലും അതെങ്ങനെ അറിയോ? ഇതേമാതിരി നമ്മളെ മരണക്കിണറിൽ ചെന്നാല്, മരണത്തിൽ ബൈക്ക് ഓടിക്കണാണല്ലോ സക്കസ് കൂടാതെ കഴിഞ്ഞാല്, ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോഴേക്ക് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ്. അതിന്റെ ശബ്ദം അനുകരിക്കാൻ പോകുന്നു ബാബ. പാട്ട വണ്ടി ഇറക്കി ഒന്ന് കയ്യടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരാ. പാട്ട വണ്ടി അതാ.